അവിടെ നമ്മൾ ഇതൊന്നും കാണുന്നില്ല, ഈ സാറ് ഒന്നും കാണുന്നില്ല. അപ്പൊ അവിടെ ഓടി കയറി ചെന്ന എന്തേലും കണ്ടു കണ്ടു കഴിഞ്ഞാൽ അവൻ വലുതായി കിടന്നത് എന്നിട്ട് എല്ലാം ഒഴുകി താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ പോകുന്നോണ്ടിരുന്നിട്ട് നമുക്ക് എന്നെ തന്നെ അറിയിക്കില്ല. അതിന് ആൾക്കാരെല്ലാം ഓടി കൂടി പിന്നെ പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞു. വിമാനം പോലൊരു സൗണ്ട് കേട്ടു, അതിപ്പോ അതല്ല. പിന്നെ ടിപ്പറും കൂടെ നമ്മുടെ കൂടുതലുള്ളവരും വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി. അപ്പൊ ആ പയ്യൻ അവിടെ ഇങ്ങനെ പെട്ട് കിടക്കുമായിരിക്കുന്ന പറഞ്ഞു നമ്മള് ചെന്ന് വീട്ടിൽ വീട്ടിലെ എടുത്തോണ്ട് ഓടി. അല്ലെങ്കിൽ വീടും രണ്ടുപേരും മൂന്നുപേരും കൂടെ അതിനടിയിലായി പോയത്. പിന്നെ എവിടെ വന്നപ്പോ ഇങ്ങനെ ചെളിയിൽ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോയതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കിണറുണ്ട്, ആ കിണറ്റിലേക്ക് ചെളിയിൽ കല്ലും എല്ലാം വീണതുകൊണ്ട് കിണറ് ഒരു പകുതി ഒക്കെ മൂടി നിൽക്കുക. നമ്മൾ കമ്പിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ. പിന്നെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാവും, അതെല്ലാം അടിച്ചു കൂട്ടിയിട്ട് കല്ലെല്ലാം കൂടെ വന്ന് പുറത്തേക്ക് പോയില്ല. ഇവിടെ ഞങ്ങളെ ഇതിലൊക്കെ കണ്ടത് മൂന്ന് കൂട്ടുകാരാണ് താമസിക്കുന്നത്. അതൊക്കെ ആരോഗ്യം നമ്മൾ രണ്ട് ഈ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ ഈ വീട്ടിൽ ഞങ്ങൾ ആറുപേരുണ്ട്. ആറുപേരുണ്ടായിരുന്നു. അപ്പൊ ഈ സമയം ഈ ആറുപേരെന്ന് പറഞ്ഞാൽ ഞങ്ങളെ നമ്മൾ നാല് പേരെവിടെയാണ് മൂന്ന് പേരെവിടെ ഉണ്ടായിരുന്നു. മകന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നുള്ളു. സൗണ്ട് കേട്ടത് ഇവര് ഇറങ്ങി ഓടുവായിരുന്നു. ജോസഫ് ഇല്ല, പുള്ളിയുടെ ഭാര്യയും മക്കളും വാടകയ്ക്ക് കരുവട്ടെ. അവർക്ക് വലിയ ശല്യം. ഇത് തന്നെ അപ്പം തിരിഞ്ഞു.
എന്നിട്ട് എന്റെ പറ്റാ ജാതി എന്നാ ചെയ്യണോ.